ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വിലയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വില നമ്മൾ എത്തിയത് നമ്മുടെ കയ്യിലുള്ള സ്ട്രോബെറീസ് അപ്പോൾ നമ്മുടെ കൈയുള്ള സ്ട്രോബെറീസ് നമ്മൾ കൊടുക്കുന്ന പ്ലാൻസ് ഏകദേശം ഈ സൈസ് അല്ല കുറച്ചുകൂടെ സൈസുള്ള പ്ലാൻസ് ആണ് ഇപ്പോൾ കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് പ്ലാൻസ് നമ്മളിപ്പോൾ കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന ഈ ഒരു പ്ലാന്റ്സ് ആണ് സെയിലിന് വേണ്ടി പെർ പ്ലാൻസ് നമ്മൾ അറുപത് രൂപയാണ് ഈടാക്കുന്നത് പിന്നെ കൊറിയർ ചാർജ് നമ്മൾ ഇപ്പോൾ കൊറിയർ ചാർജ് ഒക്കെ നമ്മൾ അൽപ്പത് നൂറ് അല്ലെങ്കിൽ എഴുപത് എൺപത് നമ്മൾ കൊടുക്കുന്നു മേടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മൾ മണ്ണ് വയ്ക്കാതെ അയച്ചു കഴിഞ്ഞാൽ പ്ലാൻസ് ചീത്തേ നല്ല ചാൻസ് ഉണ്ട് നമുക്ക് കുറച്ച് നമ്മൾ അയച്ചുപെടുക്കാൻ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കൊറിയർ ചാർജ് അഞ്ച് പ്ലാൻസ് ഒക്കെ എടുക്കുന്നവരെയൊന്നൊക്കെ നമ്മൾ നൂറ് രൂപ ഈടാക്കുന്നത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കാരണം നമ്മൾ മണ്ണിൽ അത് അയച്ചു കഴിഞ്ഞാൽ പ്ലാൻ സ്റ്റീത്തായി പോകുന്നത് അതുകൊണ്ടാണ് കാരണം നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിയിട്ട് അത് പിടിക്കേണ്ട ഒരു മുപ്പത് രൂപയ്ക്ക് അല്ലേ കുറച്ച് വ്യത്യാസം വരുന്നുള്ളൂ കൊറിയർ ചാർജിൽ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അങ്ങനെ പ്ലാന്റ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒരു ഇന്നത്തെ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്ത ഈ സ്ട്രോബെറി പ്ലാന്റ്സിനെ നമുക്ക് നല്ല രീതിയിൽ സാധാരണ മേടിക്കുന്നവർക്കൊക്കെ ഒരു വർഷമായിട്ട് നിറച്ച് പ്ലാന്റ്സ് ആയി പക്ഷേ ഫ്ലവറിങ് ആവുന്നില്ല എന്ന് ഒത്തിരി പേർ പറയാറുണ്ട് അപ്പോൾ നമ്മളത് കുറച്ചൊന്ന് നല്ല രീതിയിൽ സെർച്ച് ചെയ്തു അപ്പോൾ നമ്മൾ ഫെർട്ടിലൈസേറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനും യൂസ് ചെയ്തപ്പോൾ കറക്റ്റ് നമുക്ക് ഫ്ലവറിങ് വരെ ആവുന്നുണ്ട് പിന്നെ കാ പിടിക്കാനൊക്കെ നല്ല പാടാണ് പക്ഷേ ആ ഒരു മെത്തഡൊന്നും ചെയ്തിട്ടൊന്നും കറക്റ്റ് വർക്ക്ഔട്ട് ആവുന്നില്ല അപ്പോൾ പിന്നെ ഇതുപോലത്തെ നല്ലൊരു റിസൾട്ട് കിട്ടി ഞാൻ ഒരാൾക്ക് പോയി ചെക്ക് ചെയ്തു അയാൾക്ക് വരെ ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായി അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു അറിവ് വെച്ചാണ് ഞാൻ വീഡിയോ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള എന്ന് പറഞ്ഞാൽ പെർലൈറ്റ് പെർലൈറ്റ് ആവശ്യമാണ് പിന്നെ നമുക്ക് അതിൽ ആവശ്യമായിട്ടുള്ളത് നമുക്ക് കൊക്കോ പീറ്റ് ആവശ്യമാണ് പെർലൈറ്റ് കൊക്കോ പീറ്റ് പിന്നെ നമ്മൾ സാധാരണ മണൽ മണൽ എടുക്കുമ്പോൾ നിങ്ങൾ മണ്ണെൻ്റെ വേറെ ആവശ്യം ഈ പറഞ്ഞ മൂന്ന് കാര്യമാണ് കൊക്കോ പീറ്റ് ആവശ്യമാണ് പെർലൈറ്റ് ആവശ്യമാണ് പിന്നെ നമുക്ക് മണൽ മണൽ നമ്മൾ എടുക്കുമ്പോൾ നല്ല ആറ്റിന് അവിടെ നിന്ന് കിട്ടുന്ന പോലെ നല്ല മണൽ എടുക്കണം അതായത് മണ്ണിൽ വേറെ അംശം വേറെ വേറെ ഒന്നും ഇല്ലാത്ത രീതിയിൽ വേസ്റ്റാകൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല മണൽ നോക്കിയെടുക്കാം പിന്നെ നമ്മൾ ഇതിന് വേണ്ടി പോട്ടിങ് എങ്ങനെയാണെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ പോട്ടിങ് ചെയ്യേണ്ട എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരിക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ പോട്ടിങ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കൊക്കോ പീറ്റ് എടുക്കുക കൊക്കോ പീറ്റ് നമ്മൾ എത്ര അളവ് എടുക്കുന്നു നമ്മൾ എടുക്കുന്ന പോട്ട് അനുസരിച്ചിരിക്കും എത്ര ബീറ്റ് എത്ര അളവ് നമ്മൾ കൊക്കോ പീറ്റ് എടുക്കുന്നു അത്ര അളവ് നമുക്ക് നമ്മൾ സാൻഡ് എടുക്കുക മണലെടുക്കുക മണലെടുത്ത് ഇത് രണ്ട് എടുത്തതിനു ശേഷം അതിലെടുക്കുന്നതിൽ കുറച്ച് കാൽഫാവും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുക ഇത് മൂന്ന് ഒരുമിച്ച് ചെയ്യണം മിക്സ് ചെയ്യണം നമ്മൾ പിന്നെ പെർലൈറ്റ് ആഡ് ചെയ്തുകൊണ്ട് ഒരു ഗുണമില്ല പോട്ടിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കറക്റ്റ് ഒരു മൂന്ന് മാസം മൂന്ന് മാസം വേണ്ട അതിനുള്ളിൽ തന്നെ നമുക്ക് ഫ്ലവറിങ്ങും നല്ല രീതിയിൽ കായും പിടിക്കും നമ്മൾ വേറെ അല്ലെങ്കിൽ നമ്മൾ ഫെർട്ടിലൈസർ കൊടുത്തുകഴിഞ്ഞാൽ ഫ്ലവറിങ്ങിന് ഒരു ഫെർട്ടിലൈസർ കൊടുക്കണം ഫ്രൂട്ടിന് വേറെ കൊടുക്കണം പിന്നെ മറ്റേ കെയർ ഒത്തിരി കെയർസ് വരും പക്ഷേ ഇതാണെങ്കിൽ നമ്മൾ അത്രയൊന്നും വേണ്ട ഈ ഒരു സോയിലിൽ തന്നെ അതിന് ആയിട്ടുള്ള ഫ്ലവറിങ് ടെൻഡൻസിയും അതുപോലെ ഫ്രൂട്ടിങ്ങ് ടെൻഡൻസിയും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ തന്നെ ഞാൻ ഒത്തിരി കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കുന്നതായിരുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യമുള്ള ജസ്റ്റ് ഒന്ന് വാട്ട്സപ്പിൽ നിന്ന് മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ സെയിലിന് നമ്മുടെ കയ്യിൽ സ്ട്രോബെറി മാത്രമല്ല ഒത്തിരി വാട്ടർ പ്ലാന്റ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് അപ്പോൾ ആവശ്യമായി കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ദിസ് ദിശിച്ചാലും സൈനിങ് ഔട്ട്